നമസ്കാരം, ഫോറ്റിക ന്യൂസിലേക്ക് സ്വാഗതം. ഇഡി ഉപയോഗിച്ച് ആം ആദ്മി പാർട്ടിയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും വിവരങ്ങൾ ചോർത്താൻ ബി ജെ പി ശ്രമിക്കുന്നതായി ഡൽഹി മന്ത്രി അതിഷി മർലേന. അതിനാണ് അരവിന്ദ് കെജ്രിവാളിന്റെ മൊബൈൽ ഫോണിലെ വിവരങ്ങൾ ഇഡി ആവശ്യപ്പെടുന്നതെന്നും അതിഷി ആരോപിച്ചു. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇഡി അന്വേഷണം ബി ജെ പിക്ക് വേണ്ടിയാണെന്ന് ആം ആദ്മി പാർട്ടി തുറന്നടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം, ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, മണ്ഡലങ്ങളിലെ ആം ആദ്മി പാർട്ടി പ്രചരണം എന്നിവ ചോർത്താനാണ് നീക്കം. ഇഡിക്ക് ഈ വിവരങ്ങൾ ആവശ്യമില്ല, എന്നാൽ ബി ജെ പിക്ക് വളരെ ആവശ്യമാണെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബി ജെ പിയുടെ രാഷ്ട്രീയ ആയുധമായി പ്രവർത്തിക്കുകയാണെന്നും അതിഷി പറഞ്ഞു. ഇഡി കെജ്രിവാളിന്റെ ഫോൺ ആവശ്യപ്പെടുന്നത് എപിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം അറിയാനാണെന്നും അവർ ആരോപിച്ചു. ഡൽഹിയിൽ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അതിഷി. എന്നാൽ ഇന്നലെ റൂസ് അവന്യൂ കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ റിമാൻഡ് വാദം കേൾക്കുന്നതിനിടെ ഇഡിയുടെ അഭിഭാഷകൻ എസ് വി രാജു ജൻസിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് അറിയാതെ പറയുകയുണ്ടായി. കെജ്രിവാൾ തന്റെ ഫോണിന്റെ പാസ്വേഡ് നൽകിയിട്ടില്ലാത്തതിനാൽ അദ്ദേഹത്തെ കുറച്ചു ദിവസത്തേക്ക് കൂടി കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു ഇഡി ആവശ്യപ്പെട്ടത്. മദ്യനയം രൂപീകരിക്കുമ്പോഴും നടപ്പാക്കുമ്പോഴും അരവിന്ദ് കെജ്രിവാൾ ഉപയോഗിച്ചിരുന്ന ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ അതേ ഇഡിയാണ് ഇപ്പോൾ ഇക്കാര്യം പറയുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം, യഥാർത്ഥത്തിൽ ഇഡിക്കല്ല, ബി ജെ പിക്കാണ് ഫോണിന്റെ പാസ്വേഡ് ആവശ്യമെന്നത്. അതുകൊണ്ട് തന്നെ കെജ്രിവാളിന്റെ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണെന്ന അതിഷിയുടെ വാദം പച്ചയായ ഒരു സത്യം മാത്രമാണ്. അതേസമയം ഡൽഹി മദ്യനയ കേസിൽ കെജ്രിവാളിന്റെ കസ്റ്റഡി 4 ദിവസത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന നീണ്ട വാദപ്രതിവാദത്തിനിടയിലാണ് കസ്റ്റഡി നീട്ടിക്കൊണ്ട് കോടതി ഉത്തരവിറക്കിയത്. അതേസമയം കോടതിയിൽ ഇഡിക്കെതിരെ രൂക്ഷ വിമർശനമാണ് കെജ്രിവാൾ ഉയർത്തിയത്. തനിക്കെതിരായ കേസ് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും ആം ആദ്മിയെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്നും കെജ്രിവാൾ വാദിച്ചിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ബി ജെ പിയെയും ഇഡിയെയും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തലുമായി എ പി നേതാവ് രംഗത്ത് വന്നിട്ടുള്ളത്.